ഈ കോവിഡ് പരന്നു പോകും എന്നുള്ള ഒരു ഭീതിയൊന്നും ഒരു ഭരണകർത്താക്കൾക്കും ഇല്ല. ഈ മദ്യശാലകൾ കുറച്ച് ദിവസം തുറക്കാറുന്നപ്പോഴത്തേക്ക് ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള പൈസ കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ടായിരുന്നു. പിന്നെ ആരാധനകൾ അകംപാലി നിസ്കരിക്കാൻ പാടില്ല, മദ്യശാലകളിൽ ഇങ്ങനെ നിൽക്കും നിൽക്കാം. കടയിൽ രണ്ടുപേരും ഇരുന്നാൽ നമ്മൾക്കെതിരെ കടക്കാരെ നടപടിയെടുക്കാൻ ശക്തം വെച്ചിട്ട് പോലീസ് എല്ലാവരും ഉണ്ട്. ആ നീണ്ടിരിക്കുന്ന ക്യൂവിനെതിരെ ആരും ഒരു ആക്ഷൻ എടുത്തിട്ട് ഒരു റിപ്പോർട്ടും കണ്ടിട്ടില്ല. ബസ്സുകളിലും അല്ലെങ്കിൽ ആട്ടോകളിലും മറ്റുള്ള ടാക്സികളിലും രണ്ടും മൂന്നും വെച്ച് യാത്ര ചെയ്യാൻ പറയുമ്പോൾ മദ്യശാലകളിൽ ക്യൂ ആയിട്ട് നിൽക്കുകയും അവിടെ ഒരു കോവിഡ് പ്രൊഡക്ഷൻ സെന്റർ ആക്കി മാറ്റുകയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20% താഴെയുള്ള പ്രദേശങ്ങളിൽ മദ്യവിൽപ്പനശാലകൾ തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. എന്തിന്? ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20% നിന്നും മുകളിലേക്ക് വീണ്ടും വർദ്ധിപ്പിക്കുവാനോ? അതോ ഒരു മാസത്തിലേറെയായി ഒരു ജോലിക്കും പോകുവാൻ കഴിയാതെ ലോക്ക്ഡൗണായി വീടുകളിൽ കഴിഞ്ഞിരുന്ന ദിവസവേതനക്കാരായ, അതെ കൂലിവേലക്കാരായ പാവങ്ങളുടെ കഞ്ഞിയിൽ വീണ്ടും മണ്ണുവാരിയിട്ട് അവരെ ലോക്ക്ഡൗണാക്കി വീടുകളിലിരുത്താനോ? നമുക്ക് കേൾക്കാം ഈ സാഹചര്യത്തിൽ മദ്യവിൽപ്പനശാലകൾ തുറന്നതിനോട് ഇന്നാട്ടിലെ സാധാരണക്കാർക്ക് എന്താണ് പറയുവാനുള്ളതെന്ന്. ഒരിക്കലും മദ്യശാലകൾ തുറക്കാൻ പാടില്ലായിരുന്നു. സ്കൂള് തുറക്കുന്നില്ല, ആരാധനാലയങ്ങൾ തുറക്കുന്നില്ല, കച്ചവട സ്ഥാപനങ്ങളും സ്വതന്ത്രമായി തുറക്കാൻ അനുവാദമില്ല. ഈ സമയത്ത് മദ്യശാലകൾ തുറക്കുന്നതിനോട് ഒട്ടും യോജിപ്പില്ല. തുറക്കണ്ടെന്നേ ഞാൻ പറയുന്നുള്ളു. ഇന്നലെയൊക്കെ ഓരോ വീട്ടിലുള്ള ഒരു ഓരോരുത്തരൊക്കെ ഉറങ്ങിയിട്ട് വരില്ല ചെവിനൊന്നും. അത്രയും വേണ്ടി ശല്യമാണ്. മദ്യശാലകൾ തുറന്നത് വളരെ കഷ്ടം തന്നെ. സാധാരണക്കാർക്ക് ജീവിക്കാൻ വയ്യാത്ത ഒരവസ്ഥ ഉണ്ടാവും. മദ്യശാല തുറന്നതിലായത് തുറക്കാതിരിക്കുന്നതായിരുന്നു നല്ല. കുറേ ദിവസം കഴിഞ്ഞ് തുറക്കുന്നതാണ് ഏറ്റവും നല്ലതാണെന്ന് തോന്നുന്നു. ഈ കൊറോണയും അതും ഇതും പ്രശ്നങ്ങളും ഇതൊക്കെ ആയിട്ട് മോശം അഭിപ്രായമുണ്ട്. തുറക്കാൻ പാടില്ല. കടയിൽ രണ്ടുപേർ കൂടിയ സെക്ടർ മജിസ്ട്രേറ്റ് നമ്മളെ വരട്ടും. ആ ക്യൂ നിൽക്കുന്നതിന് യാതൊരു ബഗേസിൻ്റെ ഒരു നടപടി എടുക്കുന്നില്ല. കടയിൽ രണ്ടുപേർ ഇരുന്നാൽ നമ്മൾക്കെതിരെ കടക്കാരെ നടപടിയെടുക്കാൻ സെക്ടർ മജിസ്ട്രേറ്റ് പോലീസ് എല്ലാവരും ഉണ്ട്. ആ നീണ്ടിരിക്കുന്ന ക്യൂവിനെതിരെ ആരും ഒരു ആക്ഷൻ എടുത്തിട്ട് ഒരു റിപ്പോർട്ടും കണ്ടിട്ടില്ല. ഒരിക്കലും ചെയ്യാൻ പറഞ്ഞ കാര്യമാണ്. പിന്നെ ആരാധനകൾ അകംപാലിച്ച് നിസ്കരിക്കാൻ പാടില്ല. മദ്യശാപ്പിൽ ഇങ്ങനെ നിൽക്കൂ നിൽക്കാം. സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് നമസ്കരിക്കാൻ ആരാധനകൾ കയറാൻ പാടില്ല. ഒരു ഒരു മാനദണ്ഡം പാലിക്കാതെ ക്യൂ നിൽക്കാം. അവരാൾ കുഴപ്പമില്ല. ഷാപ്പ് തുറന്നാലും കുടുംബം എല്ലാ മിക്ക കുടുംബങ്ങളിലും ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഭാര്യമാരും മക്കൾമാരുമേ ഉള്ളൂ. മദ്യപാനികളുടെ ചില ഇപ്പോൾ ഒരുവിധം ഒന്ന് കുറഞ്ഞിരുന്നതായിരുന്നു, വീണ്ടും പഴയതുപോലെ ആയി തുടങ്ങിയിട്ടുണ്ട്. മദ്യശാലകൾ പരമാവധി തുറക്കാതിരിക്കുന്നതാണ് നല്ലത്. തുറന്നാൽ ആൾക്കൂട്ടം കൂടും, വീണ്ടും കോവിഡ് കൂടിക്കൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് പരമാവധി അത് തുറക്കാതിരിക്കുന്നതാണ് നല്ലത്. ക്ഷേത്രങ്ങളും പള്ളികളും ഒന്നും തുറക്കാതെ മദ്യശാല തുറന്നാൽ ആളുകൾ പ്രതികരിക്കില്ലേ? എല്ലാം ഒരുപോലെ അല്ലേ? അതിനാകുമ്പോൾ പൈസ കിട്ടും. മദ്യശാല മദ്യവെക്കുന്നവർക്ക് നല്ലതാണ്. എനിക്ക് വലിയ അഭിപ്രായമില്ല അതിനോട്, തുറന്നതിനോട്. അതെ, തീർച്ചയായിട്ടും. മദ്യശാലകൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ ഒരു മറ്റേ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കുറച്ചൊന്ന് കൺട്രോൾ ആയതിന് ശേഷം കുറച്ചും കൂടെ സാവകാശം എടുത്ത് ചെയ്യേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എടുപിടി എന്ന് പറഞ്ഞ് മദ്യശാലകൾ തുറന്നതിനോട് നമുക്ക് എതിർപ്പ് തന്നെയാണ്. ആഴ്ചയിൽ ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റിയുടെ നിരക്കിൻ്റെ അടിസ്ഥാനത്തിൽ പ്രദേശങ്ങൾ തുറന്നു വരുമ്പോൾ അപ്പം കുറച്ച് ആൾക്കാർ ഇങ്ങനെ സാധാരണ ഗതിയിലോട്ട് വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഇതും കൂടെ ആകുമ്പം കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. മദ്യശാലകൾ ഇപ്പം തുറക്കേണ്ടിയിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇപ്പം മദ്യശാല തുറക്കാത്തതുകൊണ്ട് വീടുകളിലേക്ക് സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ വീണ്ടും അടിയും വഴക്കും അതൊക്കെ ആവും. ആ കാണും, തുറക്കണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അത് പിന്നെ കള്ളുപടിയും ആൾക്കാർക്കെല്ലാം ബുദ്ധിമുട്ടാണ്. വീട്ടിലെ അടിയും വഴക്കും ഇപ്പോഴാണെങ്കിൽ എല്ലാവരും സമാധാനമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വെളിയിലും റോഡിലും ഇപ്പോൾ അടിയും വഴക്കമൊന്നുമില്ല. മറ്റാണെങ്കിൽ വീട്ടിലും മാത്രമല്ല, റോഡിലും പല സ്ഥലത്തിലും അടിയും വഴക്കും. മദ്യശാല തുറങ്ങിയാൽ എനിക്ക് നമുക്കാരെല്ലാം നമ്മളെ കഴിക്കാറില്ല. ഈ പറ്റൊരു ഇപ്പല്ല, ഇപ്പം തുറക്കാൻ ആവശ്യം അല്ല. ഒരാഴ്ച കൂടെ കഴിഞ്ഞായിരുന്നു തുറക്കാൻ ഏറ്റവും നല്ലത്. ഇപ്പം മദ്യശാല എന്ന് പറയുന്നത് നാട്ടിൻ്റെ ശാപമാണ്. ഇപ്പം സർക്കാരിൻ്റെ വരുമാനവും കുറച്ച് പേർക്ക് ഭ്രാന്തരത്ത് നടക്കുന്നവർ കഴിച്ച് കഴിച്ചില്ലേ പറ്റുമോ? എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായ കാര്യമാണ്. മദ്യം ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അത് തന്നെയാണ് അഭിപ്രായം. ആൾക്കാർക്ക് കള്ളം കുടിച്ചിട്ട് വന്ന് അടിയുണ്ടാക്കാൻ വാക്കുണ്ടല്ലോ. നമ്മളെ വീട്ടിൽ വേണ്ട ഒരു മലയാളി തുറന്നത്തേ നല്ല സ്വസ്ഥത ഉണ്ടായിരുന്നു വീട്ടുകളിൽ. ഇനി തുടങ്ങിക്കോളൂ കൊണ്ടേന്ന് പോലും ഇഷ്ടപ്പെടൂല. ഇടത്തറിയൊക്കെ തന്നെ വേപ്പ് ഹോട്ടലിൽ നിന്ന് തീറ്റ് വേണ്ടി ബഹളമാണ്. ഇനി ഒരു സ്വസ്ഥതയും കിട്ടില്ല. വീട്ടിൽ കിടന്നിറങ്ങാൻ പോലും നേരെ ഇരട്ടിയോ പേടിച്ചോടാനെയോ ഒക്കെ നമ്മൾ അഞ്ചാറ് ഓടിയിട്ടുള്ളത് തന്നെ. അല്ല, എല്ലാവരും ഇന്നലെ തട്ട് കുടിക്കാമെന്ന് വിഷമിച്ചിരുന്ന് കുടിയോട് കുടി കിടക്കുന്നവരുണ്ട്, നിൽക്കുന്നവരുണ്ട്, ഇരിക്കുന്നവരുണ്ട്.
കൊണ്ടടക്കുന്നു. ഈ സമയത്ത് മദ്യശാല തുറന്നതെന്ന് പറഞ്ഞാൽ കോവിഡിനെ വീണ്ടും ഇതിനെ വിളിച്ചു വരുത്തുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. കാരണം മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം നിശ്ചിത അകലം അല്ലെങ്കിൽ സ്പേസ് കീപ്പ് ചെയ്ത് പോകണമെന്ന് പറയുന്നത് മദ്യശാലകളിൽ അങ്ങനെ ഒരു ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. ബസ്സുകളിലും അല്ലെങ്കിൽ ഓട്ടോകളിലും മറ്റുള്ള ടാക്സികളിലും രണ്ടും മൂന്നും വെച്ച് യാത്ര ചെയ്യാൻ പറയുമ്പോൾ മദ്യശാലകളിൽ ക്യൂ ആയിട്ട് നിൽക്കുകയും അവിടെ ഒരു കോവിഡ് പ്രൊഡക്ഷൻ സെൻ്ററാക്കി മാറ്റുകയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു അവസ്ഥയിൽ അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. അത് വളരെ മോശമായ ഒരു തീരുമാനമായിരുന്നു. സാമൂഹികാലം ഒന്നും പാലിക്കാതെ കൂടിയിരിക്കുന്നത് കാണുന്നുണ്ട്. മദ്യശാലകളൊക്കെ ആണെങ്കിൽ സാമൂഹികാലം പാലിച്ചാണ് നമ്മളെ പള്ളിയും അമ്പലങ്ങളൊക്കെ തുറക്കുന്നത്. അവിടെ തുറക്കാതെ എന്തുകൊണ്ടാണ് ഈ ബിവറേജും മറ്റൊക്കെ തുറക്കുന്നത്? ഇന്നലെ തന്നെ നമ്മൾ പല സ്ഥലത്തും കണ്ടത് ആൾക്കാർ കൂട്ടം കൂടി ഓടുകയാണ്. പോലീസിൻ്റെ നിയന്ത്രണത്തിലൊന്നും നിൽക്കില്ല കാര്യങ്ങൾ. എത്ര നിയന്ത്രിച്ചു കഴിഞ്ഞാലും ശരി തന്നെ ഈ അവർ നേരം എടുത്ത് ജോലിക്ക് പോലും പോകാതെയാണ് അവിടെ ഒന്ന് ക്യൂ നിന്നതും അവിടെ ബഹളങ്ങൾ നടന്നതും ഒക്കെയാണ് നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോഴും കണ്ടതാണ്. അവർക്ക് എന്തൊക്കെ സ്വർഗം കിട്ടിയാണൊക്കെയാണ് ആൾക്കാർ എല്ലാം കളഞ്ഞിട്ട് ഇതിലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനു വേണ്ടി മാത്രം അവിടെ പോയി നിൽക്കുന്നത്. കുറേ നാൾ കുടിക്കാതിരുന്നിട്ട് കിട്ടുമ്പോഴത്തേക്ക് ആർത്തിയോടുകൂടി മേടിച്ച് കുടിച്ചും കൊണ്ട് ഇവിടെ കാണിക്കുന്ന പല പ്രകടനങ്ങളും നാട്ടുകാർക്കുണ്ടാകുന്ന ശല്യങ്ങളും മറ്റുമൊക്കെ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. മദ്യശാല തുറന്നതെന്ന് വെച്ചാൽ അത് മദ്യപിക്കുന്നവർക്ക് ഗുണം ചെയ്യുമെന്നുള്ളതല്ല, വേറെ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. മദ്യപിക്കുന്നവർക്ക് വളരെ എളുപ്പമായി എന്നുള്ളതേ ഉള്ളൂ. ഈ ഒരവസ്ഥയിൽ വേണ്ടായിരുന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പം തന്നെ അല്ലേ കൂട്ടിൽ നിന്ന് കിളികളെ തുറന്നുകൊണ്ടിരിക്കുന്നതാണ് ജനങ്ങളങ്ങ് ഇറങ്ങി തിരിച്ചേക്കുകയാണ്. ഞങ്ങളൊക്കെ ഈ പരിസരത്ത് താമസിക്കുന്നവരാണ്, ദിനംപ്രതി ഇവിടുത്തെ കാര്യങ്ങൾ വീക്ഷിക്കുന്നവരാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഇപ്പം ഒരുപാട് റോഡിൽ വണ്ടിയും സാധാരണഗതിയിൽ കാണുന്നതിനെക്കാട്ടി കൂടുതലാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഓപ്പൺ ആയപ്പോഴത്തേക്ക് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്, അനുഭവമാണ് ഇപ്പോൾ കാണുന്നത്. ഈ കോവിഡ് പറന്നു പോകും എന്നുള്ള ഒരു ഭീതിയൊന്നും ഒരു ഭരണകർത്താക്കൾക്കുമില്ല. ഈ മദ്യശാലകൾ കുറച്ച് ദിവസം തുറക്കാറുന്നപ്പോഴത്തേക്ക് ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള പൈസ കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ടായിരുന്നു. വീടുകളിൽ വലിയ അടിയില്ല, പ്രശ്നങ്ങളില്ല, വീടുകളിൽ പട്ടിണിയില്ല, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ടിട്ടുണ്ട് പല വീടുകളിലും ചട്ടിയങ്ങൾ അടിച്ചു പൊട്ടിക്കലും പറക്കെറിയിച്ചലും ഒക്കെ നടന്നിരിക്കുന്നു. അപ്പം ഇതിനൊക്കെ ഗവൺമെൻറ് ഒരു മാന്യമായ പഴയതുപോലെ ആപ്പ് വഴിയാ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനം വഴിയാക്കാം ഈ മദ്യം കൊടുക്കുന്നതിന് ഒരു വീണ്ടും ഒരു കർശനമായ ഒരു നിയന്ത്രണം വരുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. അവർക്കാരുടെ ബിസിനസ് നടന്നിട്ട് കാര്യമല്ലല്ലോ, ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യമല്ലല്ലോ ഇത് നടക്കുന്നത്. പള്ളി തുറക്കാൻ പാടില്ല, അമ്പലം തുറക്കാൻ പാടില്ല, ചർച്ച് തുറക്കാൻ പാടില്ല, എവിടെയെങ്കിലും പ്രാർത്ഥനകൾ നടത്താൻ പാടില്ല, അതിനെക്കുറിച്ചൊന്നും അവർക്ക് അത് തുറക്കണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കുന്നുമില്ല. അതല്ല ഈ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അതിനും കൂടെ ഒരു നിയന്ത്രണത്തോടു കൂടി ഒരു അനുമതി നൽകിക്കൂടെ? അതല്ലേ എൻ്റെ ശരിയായ രീതി. മദ്യശാലകൾ തുറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് കുഴപ്പങ്ങളുണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് മദ്യം എന്ന് പറയുന്നത്. അത് തുറന്നത് വളരെ മോശമായിപ്പോയി ഈ സാഹചര്യത്തിൽ. ട്രൂ മിറർ ന്യൂസ്.